മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഇംഫാലിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇംഫാലിലെ ന്യൂ ചെക്കോൺ ചന്തയിലാണ് സംഘർഷമുണ്ടായത്. സൈന്യം സംഭവസ്ഥലത്തെത്തി ക്രമസമാധാന നിയന്ത്രണം ഏറ്റെടുത്തു. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആർ കെ, മണിപ്പൂർ വീണ്ടും അശാന്തമാവുകയാണോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ പകൽ സമയങ്ങളിലൂടെ കർഫ്യൂവിന്റെ ഇളവ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പറയുന്നത്. ന്യൂ ചെക്കോൺ ചന്തയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അവിടെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി. പോലീസിന് പിന്നാലെ സൈന്യവും കേന്ദ്രസേനയും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട അക്രമം എന്നാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചതെങ്കിലും അതിനെ പരിപൂർണ ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ഒപ്പം കേന്ദ്രസേനയും അവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കർഫ്യൂവിലുണ്ടായിരുന്ന ഇളവ്, ഇൻഫാലിലുണ്ടായിരുന്ന കർഫ്യൂവിലുണ്ടായിരുന്ന ഇളവ് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിപൂർണമായിട്ടുള്ള ശാന്തത ഉറപ്പുവരുത്തുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം നിലവിലുള്ള സംഘർഷത്തിന്റെയും ഇന്ന് ഉണ്ടായ സംഭവത്തിന്റെയും പശ്ചാത്തലത്തിൽ വിലയിരുത്തുകയും ചെയ്തു. മണിപ്പൂരിലെ ന്യൂ ചെക്കോൺ ചന്തയിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവമെന്നാണ് നൽകുന്ന വിശദീകരണം. ഏതായാലും സൈന്യം സ്ഥലത്ത് ക്രമസമാധാന നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ആർ രാധാകൃഷ്ണൻ നൽകുന്ന വിവരം.